നമസ്കാരം. ടെസ ചാർലിയിലെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കിടിലമായിട്ടുള്ള ലാബ്രഡോർ റിട്രൈവർ ഡോഗ്സിനെ വീടിലൂടെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നേക്കുന്നത്. ഡോഗ്സിന്റെ ഓണറായ രജു ബ്രോയോട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. തിരുവനന്തപുരത്ത് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എവിടാന്നൊന്ന് വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കും. ട്രിവാൻഡ്രത്ത് കാഞ്ഞിരംകുളം, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ലാബ്സോ കെനൽ കാഞ്ഞിരംകുളം. കെനലിന്റെ പേര് ലാബ്സോ കെനൽ. ലാബ്സോ കെനൽ എന്നാണ്. ലൊക്കേഷന്റെ പേര് കാഞ്ഞിരംകുളം. കാഞ്ഞിരംകുളം. ട്രിവാൻഡ്രം തമ്മാനൂരിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് ഈ കെനൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലാബിന്റെ ഡോഗ്സിന് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഡോഗ്സ് ലാബ് മെയിൻ ആയിട്ട് ചെയ്യാൻ തുടങ്ങി 2019 തൊട്ടാണ്, കൊറോണയ്ക്ക് തൊട്ട് മുന്നേ. 19 തൊട്ട് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പഞ്ചാബിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ഏപ്രിലില് ലാബായിരുന്നു. ലാബ് അപ്പൊ അതിൽ നിന്ന് തുടങ്ങിയ ഒരു ക്രൈസ് ആണ്. പിന്നീട് അപ്പം ഈ ഡോഗ്സ് ഇപ്പൊ ഇത്ര എണ്ണ ആയപ്പോഴത്തേക്ക് വീട്ടില് വഴക്കൊക്കെ പറഞ്ഞു ആദ്യമേ? അല്ല, തുടക്കത്തിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചോണ്ട് വന്നപ്പോ തന്നെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് വളർന്ന് മെച്ചുവർ ആയി തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ ഗ്രോത്ത് ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാരും വന്ന് ചോദിച്ചു മെയിൻറ്റെയിൻ ചെയ്ത് തരുമോ, സർവീസ് നടത്തുമോ. അപ്പൊ അങ്ങനത്തെ നമ്മൾ പിന്നെ വിചാരിച്ചു അത് ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ ഡോഗ്സും ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നു. എല്ലാം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാം പഞ്ചാബിൽ നിന്ന്, ഫുള്ള് പഞ്ചാബും ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന ഡോഗ്സ് ആണ്. അപ്പൊ ഇപ്പൊ ഇത്ര എണ്ണ ആയപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ അവർക്കും പിന്നെ എന്തായാലും ക്രൈസ് ആയി. പിന്നെ അതൊരു രണ്ടും കൂടെ എടുത്ത് ബിസിനസ് മൈൻഡ് പ്ലസ് ചെയ്ത് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത്. പിന്നെ ലാബ് ആകുമ്പം വലിയ അഗ്രസീവ് ഒന്നും, അഗ്രസീവ് അല്ല, എളുപ്പമാണ് വളർത്താൻ. കമ്പാനിയൻ ആണ് എല്ലായിടത്തും. പിന്നെ കൂടെ ഇരിക്കുന്നത് അതെന്റെ അനിയനാണ്. അപ്പൊ അനിയനും ഈ ലാബില്, അവനും ക്രൈസ് ആണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ആണ് കൊണ്ടുപോയി. ഇപ്പം വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് ആദ്യമായിട്ട് ലാബിനെ വാങ്ങിയെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആദ്യമേ വാങ്ങിയ ഡോഗ് ഇപ്പോഴും ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. അവന്റെ പേരെന്താ? അവന്റെ പേര് ബ്രൂണോ. ബ്രൂണോ. അവനാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. വൈഫ് തന്നെയാണ് പേരിട്ടത്. പേരിട്ടത്. ബ്രൂണോനെ എങ്ങനെ ഡയറക്റ്റ് പോയി എടുത്തതാണോ? ഡയറക്റ്റ് പോയി എടുത്തത്. പഞ്ചാബി ഡയറക്റ്റ്. ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരുപാട് ഫ്രോഡ് ഒക്കെ നടക്കുന്ന കാരണം ഞാൻ തന്നെ ഡയറക്റ്റ് പോയി എടുത്തു. അത് വളരെ നല്ല കാര്യം. കാരണം ഇങ്ങനെ എത്തിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പഞ്ചാബിൽ നിന്ന് ഡോഗ്സിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കും? അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് പഞ്ചാബിന്നോ ഹരിയാനയിൽനോ വല്ലതും ഡോഗ്സിന് വേണമെന്ന് താല്പര്യമുള്ളവർ ബ്രോയിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, അറേഞ്ച് ചെയ്ത് തരും. പിന്നെ ബ്രൂണ ഇപ്പം എത്ര വയസ്സായി? ഏകദേശം 4.5 വയസ്സ്. അപ്പൊ ആദ്യം വന്ന മെയില് അവനായിരുന്നു. പിന്നെ രണ്ടാമത് എടുക്കുന്ന ആളാരാ? ചാർലി. ചാർലി. അതെ അതെ. അവന് എത്ര വയസ്സുണ്ട്? അവനും ഏകദേശം ഇപ്പൊ 3.5 വയസ്സ്. 3.5 വയസ്സ്. അവനെയും പഞ്ചാബിന്നാണോ? ഫുള്ള് പഞ്ചാബി. ഫുള്ള് പഞ്ചാബി. അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിൽ ഇപ്പൊ ബ്രൂണോനെയും ചാർലിനെയും കൂടെ കാണിക്കാം. അവരെ രണ്ടുപേരും കൂടെ ഇപ്പൊ വീഡിയോയിൽ കാണിക്കാം. അതെ അതെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്ന ബ്രൂണോനെയും ചാർലിനെയാണ്. ഫസ്റ്റ് വന്ന ഡോഗ് ആണ് ബ്രൂണോ. ആള് തന്നെയാണ് അത്യാവശ്യം ഉള്ള ഡോഗ്സിൽ നല്ല സൈസ് ഉള്ളത്. അതെ അതെ. അവൻ ഇത്തിരി ഹെവി ആണ് ചെയ്യാള്. ഈ വീഡിയോയിൽ കാണുന്ന കൂട്ടായിരിക്കത്തില്ല, നേരിട്ട് കണ്ടാൽ അവനെ മനസ്സിലാവും, സൈസ് മനസ്സിലാവും. നല്ല ഹെവിയാണ്. പിന്നെ ചാർലി, ചാർലിനെ കൊണ്ടുവന്നിട്ട് എത്ര നാളായി? 3.5 വർഷം. 3.5 വർഷം. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ തമ്മിലാണെങ്കിൽ ഷെയ്ഡിൽ നല്ല വ്യത്യാസമുണ്ട്. അവൻ ഓഫ് ആയിട്ട് കുറച്ച് ഫോൺ കളർ കുറച്ച് കയറി വരുന്നത്. അപ്പം ഈ ഫോൺ കളർ മാത്രം ഡിമാൻഡ് ചെയ്ത് വരുന്നവരും കാണും. അങ്ങനെ സെപ്പറേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവൻ എടുത്തിട്ടിരിക്കുന്നത്. ഈ നമുക്ക് ലാബിലാണെങ്കിൽ ഏകദേശം എത്ര കളേഴ്സ് കണ്ടുവരുന്നത്? ഓഫ് വൈറ്റ്, വൈറ്റ്, പിന്നെ ചോക്ലേറ്റ്, ബ്ലാക്ക്. പിന്നെ കൂടുതൽ പേര് ഓഫ് വൈറ്റിനാണ് വരുന്നതെങ്കിലും ചിലവർ ആ കളർ അന്വേഷിച്ച് വരും. പിന്നെ ഇവരുടെ ഫുഡിന്റെ കാര്യം, നമ്മൾ പപ്പി സ്റ്റേജില് ഇപ്പം ബാക്കിയുള്ള ഡോഗ്സിനെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ഫുഡി ആണല്ലോ. ഫുഡൊക്കെ ഞങ്ങള് കണ്ടോളാണ്. പിന്നെ അവന് ഇവർക്ക് ഓടാനൊക്കെ പ്രത്യേക മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീനുണ്ട്. നമുക്ക് കാണിക്കാം വീഡിയോയിൽ. എക്സസൈസ് വീഡിയോയിൽ കാണിക്കാം. അപ്പം എക്സസൈസ് ചെയ്യാനായിട്ട് മെഷീനുണ്ട്. മെഷീനൊക്കെ ഉണ്ട്. എല്ലാ ഡോഗ്സ് മടിയന്മാരാണോ? അതെല്ലാരും കേറുവോ? രണ്ടുമൂന്ന് ഡോഗ്സ് മടിയന്മാരാണ്, മനുഷ്യരെ കൂട്ടി തന്നെ. ചിലവർ ആക്റ്റീവ് ആണ്, ചിലവർ മടിയന്മാരാണ്. പിന്നെ ഫുഡ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ, അറ്റാക്ക് വരും. പിന്നെ കുറച്ച് ഓവർ സൈസ് ആവും. അത് ബോൺസിനൊക്കെ ബാധിക്കും.
അപ്പൊ നമ്മൾ ഫുഡ് എപ്പോഴും കൺട്രോൾ ആയിട്ട് തന്നെ കൊടുക്കുന്നു. ഈ അഡൽസിന് ഏകദേശം എത്ര നേരം ഇപ്പൊ ഫീഡ് ചെയ്യുന്നത്? രാവിലെ നമ്മൾ ഒരു ബിരിയാണി ടൈപ്പ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കാണും രാവിലെ, പിന്നെ ഈവനിങ് ടൈമിൽ മുട്ട എല്ലാവർക്കും മുട്ട കൊടുക്കും, പിന്നെ സപ്ലിമെന്റ്സ് ഡെയിലി. പിന്നെ ഈ അധികം ഹെയർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഗ്രൂമിങ്ങിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല, ഗ്രൂമിംഗ് അങ്ങനെ നമ്മൾ നോർമലി ഇല്ല, ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെ നോർമലി അച്ഛൻ ആണ് നോക്കുന്ന കാര്യങ്ങളൊക്കെ, അച്ഛൻ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ സ്കിൻ ഡിസീസ് വരാതിരിക്കാൻ ഇടയ്ക്ക് ഗ്രൂമിങ് ചെയ്യുന്നതും അതേപോലെ മസാജ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പിന്നെ ഇവർക്ക് കണ്ടുവരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിപ്പ് കംപ്ലൈന്റ് ഉണ്ടല്ലോ. ഹിപ്പ് കംപ്ലൈന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി എക്സർസൈസ് ചെയ്യാറുള്ളതുകൊണ്ട് വലിയ വിഷയം വരുന്നില്ല. ഈ ഫുഡ് കൊടുത്ത് നമ്മൾ അനക്കാതിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മെയിൻ ആയിട്ട് അതാണ്. നമ്മുടെ ഡോഗിനെ വാങ്ങിച്ചിട്ടാ മാത്രം പോരാ, അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഏത് ബ്രീഡ് ആണെങ്കിലും പ്രശ്നം വരും. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഡോഗ്സിന്റെ പേരെന്താ? ഇതിന്റെ പേര് ഓസ്കാർ, അതിന്റെ പേര് വിക്രം. വിക്രം, അതെ അതെ. അപ്പം ഈ ഓസ്കാറും വിക്രവും ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവൻ വന്നിട്ട് ഇപ്പൊ രണ്ടര വർഷമായി. അവനും വന്നിട്ട് രണ്ടര വർഷമായി. രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു എടുത്തത്? അല്ല, രണ്ടുപേരും സെപ്പറേറ്റ്. അപ്പം ഈ എപ്പോഴും ഈ ഡോഗ്സിനെ എടുക്കാൻ പോകുമ്പോ എപ്പോഴും സെയിം കനലിൽ തന്നെയാണോ എടുക്കുന്നത്? അല്ല, ഡിഫറെന്റ് കനലാ, ഡിഫറെന്റ് ബ്ലഡ് ലൈനിൽ നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഇവരുടെ ലൈനേജ് എങ്ങനെയാ? ഇതിന്റെ പേരൻസ് ബ്രൂട്ടസ് എന്ന് പറയും. ഇന്ത്യയിലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡോഗിന്റെ മോനാണ് ബ്രൂട്ടസ്. മാർഷൽ ലൈനേജ് വരുന്നത്. ഇത് വരുന്നത് ബോബിന്റെ ഗ്രാൻഡ്സൺ ആണ്. അപ്പോൾ ബ്ലഡ് ലൈൻ നോക്കുവാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഡോഗ്സും നല്ല കിടിലൻ ബ്ലഡ് ലൈൻ ആണ്. ബ്ലഡ് ലൈൻ മാത്രമേ നമ്മൾ അങ്ങനെയുള്ളതേ നോക്കിയെടുക്കൂ. അതെ അതെ അതെ. അതാകുമ്പോൾ പപ്പിക്ക് ഇറങ്ങുന്ന പപ്പിക്ക് അതെ 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 ഇറങ്ങുന്ന പപ്പി ആ വേടിക്കുന്ന ആൾക്ക് വേർത്തായിരിക്കും. ഇപ്പം നേരത്തെ ആ ഒരു എക്സസൈസ് ചെയ്യുന്ന മെഷീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് എക്സസൈസ് ചെയ്യുന്ന മെഷീൻ. അതെ അതെ അതെ. നമ്മള് എല്ലാ ദിവസവും ചെയ്യിക്കണോ അതോ? നമ്മൾ എല്ലാ ദിവസവും ചെയ്യിക്കാറുണ്ട്. അതെ, എന്നാലേ ഡോഗിന്റെ ആരോഗ്യത്തിന് നന്നായിരിക്കും. അതെ അതെ. കാരണം എപ്പോഴും ഫുഡ് മാത്രം കഴിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ജിമ്മിൽ പോകുന്ന ആൾക്കാരും ജിമ്മിൽ പോകാത്ത ആൾക്കാരും നമ്മൾ ഡിഫറൻസ് അറിയാലോ. ആ ഒരു ഡിഫറൻസ് ഡോഗിനും അറിയാം. അപ്പം ഇത് ചെയ്യിക്കുന്ന ഏറ്റവും നല്ലതാണ്, ഏത് ഡോഗ്സാണെങ്കിലും എക്സസൈസ് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഈ ആദ്യമായിട്ട് പപ്പീസിനെ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, പപ്പീസിനെ എടുക്കുമ്പോ എങ്ങനെയാണ് ഏറ്റവും നല്ല ഡോഗിനെ നോക്കി എടുക്കുക എന്നുള്ളത്. അപ്പം ഈ ലാബിനെ നമ്മൾ മെയിൻ ആയിട്ട് പപ്പീനെ എടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലാബ് പപ്പി നമ്മള് 30 ദിവസം കഴിഞ്ഞാല് നമ്മള് സെയിൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അന്നേരം നോക്കിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെയിൽ നല്ല നീളമായിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം, പിന്നെ ചെവി നല്ല താഴ്ന്നിരിക്കണം, പിന്നെ ഹെഡ് സൈസ് 60 വേണം, പിന്നെ ബോൺ സൈസ് കാണുമ്പോ തന്നെ അത് അറിയാൻ പറ്റും. പിന്നെ എപ്പം നമ്മൾ പപ്പി എടുത്താലും അറ്റ്ലീസ്റ്റ് ഫാദറിനെങ്കിലും കണ്ടെടുക്കണം, പേരൻസിനെ നോക്കിയെടുക്കണം. ഇപ്പം ഫാദറ് സൂപ്പർ ആണെങ്കിലും മദറിന്റെ ക്വാളിറ്റി കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അല്ലേ? ആ വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ സെയിൽ ചെയ്യുന്ന സ്റ്റഡ് പപ്പീസ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും നല്ല പപ്പീസ് ഞാൻ കൊടുക്കുന്നത്. അതെ അതെ. അത് അറിയാലോ എടുക്കുന്ന സമയത്ത്. അതെ, അത്യാവശ്യം നമ്മുടെ ക്വാളിറ്റി ഉള്ള ഫീമെയിലിന് മാത്രം നമ്മൾ മേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പപ്പീസ് വരുന്ന സമയത്ത് വിത്തും വിത്തൗട്ടും ആയിട്ടും കൊടുക്കുമല്ലോ? അതെ അതെ അതെ. വിത്ത് ആകുമ്പോ ഏകദേശം എത്ര ആയിരിക്കും? ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഞാൻ കൊടുക്കുന്ന വിത്തൗട്ട് കേസ് ഒരു 15 രൂപ ഞാൻ കൊടുക്കുന്നത്, പിന്നെ വിത്ത് കേസ് ഒരു 12,000 രൂപ. വിത്ത് 12. ഇപ്പൊ എല്ലാരും പറയും 15 രൂപയും കൊടുക്കുമല്ലോ. ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഇന്നിപ്പോ ഇച്ചിരി മാർക്കറ്റ് ഡൗൺ ആണല്ലോ നോർമലി. അപ്പം അത്രയും നല്ല ബഡ്ജറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നല്ലേ? അതെ അതെ അതെ. മാർക്കറ്റിനനുസരിച്ച് ആൾക്കാർ മേടിക്കുന്നവര് ഓർത്തായിരിക്കണം. അതെയല്ലോ. അല്ലാതെ പൈസയോട് ഭയങ്കര ഇതായിട്ട് ഇല്ല, രണ്ടും കൂടെ. പിന്നെ ഫീമെയിൽ നല്ല മെയിലിന് ഒത്ത ക്വാളിറ്റി ആണെങ്കിൽ അതിന് എന്തായാലും ഒരു അതിനൊക്കെ ഞങ്ങൾ പൈസ കൂട്ടി മേടിക്കാറുണ്ട്. 15 to 20 ഇപ്പൊ കൊടുക്കുന്നു. അതെ അതെ, 18 രൂപ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂടെ കൊടുത്തുള്ളൂ, 18,000 രൂപ. കൂടുതൽ എൻക്വയറി കേരളത്തിൽ നിന്നാണോ അതോ പുറത്തുനിന്നാണോ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. നാഗർകോവില്, കൊച്ചി, മാർത്താണ്ഡ ഏരിയ, അങ്ങനെ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ കൂടുതൽ കേരളത്തിലുള്ളവരാണ്. എന്റെ ഇതിന്റെ പപ്പീസ് നമ്മുടെ കിണലിന്റെ പപ്പീസ് 14 ജില്ലകളിലും ആയിട്ടുണ്ട്. അതെ അതെ. ആ ശരിക്കും പറയുമ്പോ തന്നെ ഒരു അഭിമാനമാണല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ വലിയ പബ്ലിസിറ്റി ഇല്ലെങ്കിൽ തന്നെയും പക്ഷെ ആയിട്ടുണ്ട്. അതൊന്ന് ഡയറക്റ്റ് ഒന്ന് കണ്ടാലേ അതിന്റെ ക്വാളിറ്റീസ് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നേരിട്ടാണോ ഇവരൊക്കെ കാണാൻ? ശരിക്കും കുറച്ചുകൂടെ ഒരു ഗെയിൻഡ് സൈസ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ ഇപ്പം ലാബിന് ഈ വാക്സിന്റെ ഒക്കെ എങ്ങനെയാ? നമ്മള് പപ്പി എത്ര ആകുമ്പോഴാണ് വാക്സിൻ എടുക്കുന്നത്? നമ്മള് 45 ദിവസം ആകുമ്പോഴാണ് വാക്സിൻ എടുക്കുന്നത്. നമ്മൾ 30 ദിവസം സെയിൽ ചെയ്യും. കസ്റ്റമറോട് ഞാൻ അതാ പറയുന്നത്, 45 ദിവസം കഴിയുമ്പോൾ വാക്സിൻ എടുത്തിരിക്കണം.
പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ലാബ് ഡോഗ്സ് വാങ്ങിക്കൊണ്ട് വന്നൊരു ഗാർഡിംഗ് പെർപ്പസിനല്ല, അതൊരു ഫ്രണ്ട്ലി ഫാമിലി ഡോഗ് ആയിട്ട് വളർത്താൻ പറ്റും. ഗാർഡിങ് പക്ഷെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യേണ്ടി വരത്തില്ലേ? ആയിച്ചിട്ട് ട്രെയിൻ ചെയ്യണം. കാരണം പൊതുവേ ഇവർക്ക് ആ ഒരു നേച്ചർ ഇല്ലാത്തതുകൊണ്ട്. അതെ അതെ, നമ്മൾ പിന്നെ ഫുഡിൽ കറക്റ്റ് ആയിട്ട് വെജ്ജീസ് ആഡ് ചെയ്യും, പിന്നെ ഡിവോമിംഗ് എല്ലാ മാസം കറക്റ്റ് ആണ്. ഡിവോമിംഗ് ഫുഡിൽ ഇപ്പൊ എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത്? വെജിറ്റബിൾസ് മിക്സ്ഡ് വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിളും മിക്സ് ചെയ്ത് കട്ട് ചെയ്ത്, പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, പിന്നെ റൈസ്. അത് പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് എനിക്ക് വന്ന് പപ്പി സ്റ്റേജിൽ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പോലെ കഴിക്കില്ല, പിന്നെ കഴിക്കില്ല, അതെ അതെ, അങ്ങനെ ഒരു ഇഷ്യൂ വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പപ്പിനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഭയങ്കര ഫുഡ് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫുഡ് വെച്ച് നമുക്ക് എന്ത് ഇവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ഈ ബോംബ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ ലാബിനെ ഇങ്ങനെ സ്മെല്ലിംഗ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രീഡാണ്. പിന്നെ നമ്മൾ ചാർലി മൂവി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവര് കുറച്ചും കൂടെ ഫേമസ് ആയി. പിന്നെ ഞങ്ങളുടെ ഈ ഡോഗ് കണ്ടേ, ഹരിയാന പോലീസ് ഇന്ന് ബൾക്ക് ഓർഡർ വന്നേരം 40 ഓർഡർ, കുട്ടികളില്ലാത്ത കാരണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, അത് എന്തിന്റെ പെർപ്പസിനായിരുന്നു അവർ എൻക്വയറി? അവർക്ക് ഹരിയാന പോലീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പഞ്ചാബിന് ഹരിയാനയിൽനിന്നും ഡോഗ്സിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അതെങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 5000 രൂപ എനിക്ക് ചിലവാകുന്നു. ട്രെയിനിലാണോ? ബൈ ട്രെയിനും ബൈ റോഡും നമുക്ക് സെയിം കോസ്റ്റ് തന്നെ. അപ്പം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും നിങ്ങൾക്ക് ഡോഗ്സിനെ ഡയറക്റ്റ് വേണോ താല്പര്യമുള്ളവർ ബ്രോയിനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റിലും കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ സ്റ്റഡ് സർവീസ്, ഈ എല്ലാ ഡോഗ്സിന്റെയും സ്റ്റഡ് സർവീസ് ഇവിടെ ചെയ്യുന്നതാണ്. അപ്പൊ സ്റ്റഡിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ലാബ് വളർത്തുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലാബിനെ വളർത്താൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.